ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് പൗരുഷനോടൊപ്പം ഈ സന്ധ്യയാമത്തിൽ ദൈവസ്നേഹിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസ്നേഹിലായിരിക്കാം. കർത്താവ് ഈ സന്ധ്യയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ചില ദൂതുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസ്നേഹിലായിരിക്കാം. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, നീ എൻ്റെ സ്ഥിതികൾ അറിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉദിച്ചുയർന്നു വരുന്നൊരു ചോദ്യമാണ്. ചില പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ, ചില വേദനയുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ, ചില സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലേ, ഇത്രയൊക്കെ ഉപവസിച്ചില്ലേ, ഇത്രയൊക്കെ കരഞ്ഞില്ലേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരുന്നില്ലേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലേ എന്ന വലിയൊരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി വായിക്കാം ഒന്ന് പത്രോസ് എഴുതിയ ലേഖനം 5:7 അതിൻ്റെ 7 വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഒരു പ്രാവശ്യം കൂടെ വചനം വായിക്കാം, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊല്ലുവിൻ. ഒരു നിമിഷം ദൈവസ്നേഹം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷേ വാഹനത്തിലിരുന്നുകൊണ്ടാകാം, ഒരുപക്ഷേ ജോലി തിരക്കിനിടയിലാകാം, ഒരുപക്ഷേ യാത്രയിലാകാം, ഒരുപക്ഷേ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാകാം, നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം കർത്താവ് ഈ സന്ധ്യാമത്തിൽ ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ, എൻ്റെ വിഷയത്തെ അങ്ങൊന്ന് തുടരണമെന്ന് ഒരു നിമിഷം ആത്മാവിൽ പ്രതികരിക്കാൻ കഴിയുന്നവർ ഒരു നിമിഷം ദൈവസ്നേഹം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധി കടന്നു വരുന്ന നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങ് നൽകി തന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ജീവിതം എന്തായി തീരുമെന്നറിയത്തില്ലാതെ വലിയ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കർത്താവേ, പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്താണല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നത്, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ഞങ്ങളുടെ കൈമോശം വന്ന സമയത്താണല്ലോ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് ഈ നിമിഷം ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ വചനത്തിലൂടെ സംസാരിക്കപ്പെടുന്ന വചനങ്ങൾ, ഈ വചനത്തിലൂടെ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കുമല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എൻ്റെ പ്രഭാഷണത്തിന് ഇപ്രകാരം ഒരു ടൈറ്റിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം കൂടി അത് പറയാം, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ മുൻ തുടക്കത്തിലേ പറഞ്ഞു, പലപ്പോഴും നമ്മുടെ വലിയൊരു ചോദ്യമാണ്, ഞാൻ കരയുന്നതും ഞാൻ നിലവിളിക്കുന്നതും ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് ഇതൊന്നും കാണുന്നില്ലേ, ഞാൻ എത്ര ഉപവസിച്ചു, 7, 21 എത്രയെത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ ഉപവസിച്ചു, എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടെന്താ കർത്താവേ എന്നെ നീ അറിയുന്നില്ലേ എന്നൊരു വലിയ ചോദ്യം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സന്ധ്യയാമത്തിലും ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നില്ലേ? ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ സമീപം ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഇതുപോലെ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന എന്താ കർത്താവേ എന്നെ കാണുന്നില്ലേ, എന്നെ അറിയുന്നില്ലേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന അതേ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ കരുത്തുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ സർവവ്യാപിയായ കർത്താവാണ്, അവൻ സർവജ്ഞാനിയായ കർത്താവാണ്, 3 സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, നിങ്ങളുടെ സകല ചോദ്യത്തിനും മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്നെ അറിയുന്നില്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളതാ. ഈ ടൈറ്റിൽ നിന്നുകൊണ്ട് കർത്താവ് എൻ്റെ പക്കലേൽപ്പിച്ച 3 അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. 1, നമ്മുടെ കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. അമേൻ പറയാൻ പറ്റുമോ? അമേൻ പറയാൻ കഴിയുമോ? തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനങ്ങൾ 27:10 പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എല്ലാം എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് ഭക്തനായ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരു പ്രാർത്ഥനയാണ്. ആരാ ദാവീദ്?
ഇസ്രായേലിന്റെ മധുരഗായകനായിരിക്കുന്ന വലിയ നല്ലൊരു രാജാവാണ് ദാവീദ്, നല്ലൊരു യോദ്ധാവ്, നല്ലൊരു സംഗീതജ്ഞൻ, നല്ലൊരു പ്രവാചകൻ. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ പുരോഹിത ഗണത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയത്തക്ക രീതിയിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇസ്രായേലിന്റെ മധുരഗായകൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അത് ദാവീദ് തന്നെയാണ്. അത്രമാത്രം ശ്രേഷ്ഠതകളുള്ള ദാവീദ് ഒരിക്കൽ വനാന്തരങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് അപ്പൻ്റെ ആടുകളെയും മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ വല്ല വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടാകാം ദാവീദ് ചോദിക്കുന്നത്, ഒരുപക്ഷേ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ തണലിരുന്നു കൊണ്ടോ എവിടെയെങ്കിലും ആയിരിക്കാം ദാവീദ്. ഏതോ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ദാവീദ് ദൈവസന്നിധി കരയുക, ദൈവമേ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ ഉപേക്ഷിച്ചു, അവരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദാവീദ് ചേർത്ത് പറയുക, എങ്കിലും എൻ്റെ യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ഒരു പക്ഷേ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളെ തള്ളി മാറ്റിയിട്ടുണ്ടാകാം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, ആരുമൊന്ന് ചേർത്ത് നിർത്താനില്ലാത്ത വലിയൊരു വേദനയോടുകൂടിയായിരിക്കാം ഈ സമയത്ത് നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു വലിയ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും എൻ്റെ അപ്പനോ അമ്മയോ ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ ചേർത്ത് നിർത്തുന്ന, എന്നെ മാറോടണയ്ക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ദൈവം എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദ് 27-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ, ദാവീദ് വലിയ രാജാവൊന്നുമല്ല, ദാവീദ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ബാലനാ, ഒരു ഇടയച്ചെറുക്കനാ, തൻ്റെ അപ്പൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെയുമായി വനാന്തരങ്ങളിൽ പോയി അതിനെ മേയിച്ച് അതിനെ പരിപാലിച്ചു പോകുന്ന ഈ ഒരു ദാവീദ്, അപ്പൻ തന്നെ ഒരു ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയിരിക്കുക, അതുമായി യാത്ര ചെയ്യുന്ന ഒരു ദാവീദ്. നമുക്കറിയാം ഈശായി വാർദ്ധക്യം ചെന്നിരിക്കുക, 8 മക്കളിൽ ഏറ്റവും ഇളയവനാണ്, 10 മക്കളുണ്ട് അതിൽ, ആൺമക്കളിൽ ഏറ്റവും ഇളയവനാണ് ദാവീദ്. ഏറ്റവും സ്നേഹവും പരിലാളനെയൊക്കെ കിട്ടി, വീട്ടിൽ സന്തോഷത്തോടെ ഇഷ്ടഭക്ഷണം കഴിച്ച് അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് അതിനെ ഓടി നടക്കേണ്ട ദാവീദ്, ആ പ്രായമാണ് തനിക്ക്. ആ പ്രായത്തിൽ ഒരു വലിയ ദൗത്യവുമായി വനാന്തരങ്ങളിൽ അപ്പൻ്റെ ആടുകളെയുമായി താൻ നിൽക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ എത്രയോ വേദനയുണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മളെ ഒന്ന് വിളിച്ച് നമ്മുടെ തോളത്ത് തട്ടേണ്ട ചിലർ നമ്മളെ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ, നമ്മളെ സ്നേഹിക്കേണ്ടവർ അവർ നമ്മളെ കാണുമ്പോൾ കാണാത്ത രീതിയിൽ പോകുമ്പോൾ നമുക്കെത്ര വേദനയുണ്ടാകും. അപ്പോൾ ഈ കൊച്ചു ചെറുക്കൻ, അല്ലെങ്കിൽ ഈ ബാലനായിരിക്കുന്ന ഈ ദാവീദ് വനാന്തരത്തിൽ ഇരുന്നു കൊണ്ട് പറയുക, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും, അപ്പനും തള്ളിക്കളഞ്ഞു അമ്മയും തള്ളിക്കളഞ്ഞു, പക്ഷേ യഹോവ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് പറയുന്നു. ദാവീദിൻ്റെ ആ കാലഘട്ടത്തിൽ ഒത്തിരി അനർത്ഥങ്ങൾ തനിക്ക് നേരിടുന്നുണ്ട്. നമുക്കറിയാം ശമുവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളെയുമായി വനാന്തരങ്ങളിലായിരിക്കുന്ന ദാവീദ് ഒരിക്കൽ ഒരു സിംഹവും കരടിയും തൻ്റെ ആടുകളെ പിടിക്കുന്നൊരു ചരിത്രം അവിടെ കാണുന്നുണ്ട്. ദാവീദ് നോക്കുമ്പോൾ ഒരു സിംഹവും കരടിയും വന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായിരിക്കുന്ന ആടുകളെ സിംഹവും കരടിയും വന്ന് പിടിക്കുകയാണ്. ദാവീദ് ഓടിച്ചെന്ന് ആ സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് തൻ്റെ ആടുകളെ രക്ഷിക്കുമ്പോൾ ആ സിംഹവും കരടിയും നേരെ ദാവീദിൻ്റെ നേരെ തിരിയുകയാണ്. ഈ സന്ധ്യയാമത്തിൽ ഇതേ വചനത്തിലൂടെ ഒരു ദൂത് ഞാൻ കൈമാറാം. ഇടയപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന, സഭാശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷക്ത ദാസന്മാരോട് ഇതിൽ നിന്നും ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപറ്റം ആടുകളെയുമായിട്ട് നിങ്ങൾ പരിപാലിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ നടുവിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ജനത്തിനു വേണ്ടി കരയുമ്പോൾ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, അവർക്കെതിരെ പോരാടിയ അന്ധകാര ശക്തികൾ നിങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരായി, നിങ്ങളുടെ തലമുറകൾക്കെതിരായി, നിങ്ങളുടെ ആരാധനയ്ക്കെതിരായി, നിങ്ങളുടെ നന്മകൾക്കെതിരായി കടന്നു വരുമ്പോൾ അതിനെയും അമർച്ച ചെയ്യുവാൻ, അതിനെയും ശാസിക്കുവാൻ, നിങ്ങളെ അലറ്റുന്ന വിഷയത്തെ അമർച്ച ചെയ്യാനുള്ള അധികാരം തന്ന എൻ്റെ കർത്താവ് നിങ്ങളെ ഓരോ ദേശത്തേക്കും അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങൾക്കെതിരായി കടന്നു വരുന്ന ഒരു അന്ധകാര ശക്തികളും ഒരു പോരിൻ്റെ ശക്തികളും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. അതിനുള്ള അധികാരം തന്ന കർത്താവ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. ഇവിടെ ആ സിംഹത്തെയും കരടിയെയും ദാവീദ് അവിടെ വകവരുത്തുകയാണ്. അപ്പോൾ ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട കാലഘട്ടത്തിൽ വനാന്തരത്തിൽ വന്ന് ഇത്രമാത്രമുള്ളൊരു വിഷയത്തിൻ്റെ നടുവിലാകേണ്ട കാര്യമുണ്ടോ? സഹോദരങ്ങൾ ആരും തന്നെ അന്വേഷിക്കാനില്ല, ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല, തന്നെ തൻ്റെ വിശേഷം അന്വേഷിക്കാനോ
വേദനയോ സങ്കടമോ തൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല. അപ്പോൾ ദാവീദ് ചിന്തിക്കുന്നുണ്ടാകാം, അപ്പനൊരുപറ്റം ആടുകളെയും തന്നുവിട്ടിട്ട് ഞാൻ വരാന്തരത്തിൽ എന്നെ സിംഹം പിടിച്ചോ, ഞാൻ ജീവനോടെയുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് വലിയൊരു ചോദ്യമുണ്ടാകാം. ദാവീദ് അപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്നെ അറിയുന്നുണ്ടല്ലോ, എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ ഉപേക്ഷിച്ചെങ്കിലും നീ എന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണല്ലോ എന്ന് ദാവീദ് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദാവീദ് ദൈവസന്നിധിയെ കരയുക. ദാവീദ് ഈ കരയുമ്പോഴൊന്നും ദാവീദിന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴൊന്നും നാളെ ഒരു നല്ല കാലം ഉണ്ടാകുമെന്നൊരു പക്ഷേ വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാകില്ലായിരിക്കാം. ഒരുപക്ഷെ താൻ നാളെ ആരാകുമെന്നുള്ളൊരു ബോധ്യം തനിക്കുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ദാവീദ് ചില വിഷയത്തിന്മേൽ ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെയും ദാവീദിൻ്റെ ഒത്തിരി കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി കരഞ്ഞ ഒരു വ്യക്തിയാണ് ദാവീദ്. നമ്മളും അതുപോലെ തന്നെയാണ്, ചില വിഷയത്തിന് വേണ്ടി ഒത്തിരി കരഞ്ഞിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും ഒത്തിരി നിലവിളിച്ചിട്ടും നമ്മുടെ വിഷയത്തിന് മറുപടികൾ ഇല്ലാതിരിക്കുക പല വിഷയത്തിനും. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നീ എന്നെ അറിയുന്നില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എനിക്ക് മാത്രം എന്താണ് ഇത്ര സങ്കടം, എനിക്ക് മാത്രം എന്താണ് ഇത്ര കഷ്ടത, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ ഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും ദൈവം അറിയാതെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുപോലും അറിയുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവരൊരിക്കലും നമ്മളെ അറിയാതിരിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെയും നമ്മുടെ നീയും നമ്മുടെ നിരൂപണങ്ങളെയും എല്ലാം ആരാഞ്ഞറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മളെ കണ്ടവനാണ്. നമ്മുടെ അപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? നിശ്ചയമായിട്ടും കേൾക്കും. പ്രിയ സഹോദരി, നിങ്ങൾക്കറിയുന്ന വിഷയത്തെ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ് എൻ്റെ കർത്താവ്. വ്യക്തമായിട്ട് അറിയാവുന്ന മാത്രമല്ല, നിങ്ങളെയും വ്യക്തമായിട്ട് അറിയാവുന്ന കർത്താവാണ് ആ കർത്താവ്. നിങ്ങളുടെ പ്രശ്നത്തെ ഇന്ന് രാത്രി തൊടുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിന്മേൽ കർത്താവ് ഇന്ന് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കാം. ഒത്തിരി കരയുന്ന ദാവീദ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദാവീദ്. അപ്പോൾ നമ്മളും ഇങ്ങനെ തന്നെയാണ്, ഒത്തിരി കരയാറുണ്ട്, ദൈവസ്നേഹി പ്രാർത്ഥിക്കാറുണ്ട്, എന്നിട്ടും കർത്താവേ എന്താ ഇങ്ങനൊരവസ്ഥ. എൻ്റെ ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ച ഒരു അനുഭവം, ഒരു ഒരു സംഭവചരിത്രം എന്തുമായിക്കൊള്ളട്ടെ, ഒരു കഥ പോലെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്, 10-45 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ വൈഫ് ഭയങ്കര വിഷയമാണ് വീട്ടിൽ. ഈ മനുഷ്യൻ ഭക്തനായ മനുഷ്യനാണ്, ഒത്തിരി ഉപവസിക്കുന്ന, ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ദൈവസേനയിൽ ഒത്തിരി ഇന്ന് വചനം ധ്യാനിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫും നല്ലപോലെ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ ഈ മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ എൻ്റെ ഭാര്യ കാരണം എനിക്കൊരു സമാധാനമില്ലല്ലോ, എൻ്റെ ഭാര്യ കാരണം എനിക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, അവളെപ്പോഴും ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് ഒത്തിരി ദൈവത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ, ഇതൊരു കഥയാണ്, ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ നീ എന്ത് ചെയ്യുക, ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ആ മലയുടെ മുകളിലേക്ക് കയറുക, എന്നിട്ട് നീ നിൻ്റെ സങ്കടം മുഴുവനും എന്നോട് പറഞ്ഞോ, ഞാൻ ആ സങ്കടത്തിനൊക്കെ പരിഹാരം പറഞ്ഞു തരാം. അങ്ങനെ ഈ മനുഷ്യൻ ആ വൈകുന്നേരമായപ്പോൾ ആ അടുത്തുള്ള വീടിനടുത്തുള്ള ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുക. മലയുടെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ആ മലയുടെ അടിവാരത്തിൽ ഒരു മനുഷ്യൻ്റെ വൃദ്ധനായ മനുഷ്യൻ പശുവിനെയൊക്കെ മേയിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ നീ എങ്ങോട്ടാണ് ഈ യാത്ര ചെയ്ത് പോകുന്നത്, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോകുന്നത്, നീ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സാഹചര്യവും സ്ഥിതിയൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാനെപ്പോഴും ദൈവത്തോട് പറഞ്ഞു പറഞ്ഞ ദൈവം എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു ഈ സന്ധിയാകുന്ന സമയത്ത് നീ ആ മലയുടെ മുകളിൽ വാ, നിൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞു, ഞാനതിന് മറുപടി തരാം, ഞാനതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സങ്കടം എൻ്റെ ദൈവത്തോട് പറയാനായിട്ട് ഞാൻ പോവുക അത് പറയും. ഈ മനുഷ്യൻ മലയുടെ മുകളിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിക്കയറിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മലയുടെ മുകളിലേക്ക് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോയ മനുഷ്യനാണ്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴീ വൃദ്ധനായ മനുഷ്യൻ അവിടെ തന്നെയുണ്ട്. ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല നീ അങ്ങോട്ട് കരഞ്ഞോട്ട് പോയ ആളല്ലേ, പിന്നെ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്നോട് പറഞ്ഞു, എന്താ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, എന്താ നിൻ്റെ ദൈവം പറഞ്ഞത്? എൻ്റെ ദൈവം പറഞ്ഞത് നീ ഈ കല്ലിൽ അലക്കി വെളുത്തുകൊള്ളണമെന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. എന്താണ് അതിനർത്ഥം? ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, നിൻ്റെ ഭാര്യയെ നിനക്ക് വേണ്ടുന്നവളെ തന്നെയാണ് എൻ്റെ ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുന്നത്, നിനക്ക് യോഗ്യമായിട്ടുള്ള നിനക്ക് വേണ്ടുന്നവളെ തന്നെയാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. അവൾ ചെറിയ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ, ചെറിയ സംസാരമുണ്ടാക്കിയില്ലെങ്കിൽ നീ ദൈവസന്നിധി പ്രാർത്ഥിക്കത്തില്ല,
നീ ഉപവസിക്കത്തില്ല, നീ കരയത്തില്ല, നീ എന്നോട് അടുത്തു വരത്തില്ല. അതുകൊണ്ടാണ് പ്രിയമകനെ നിനക്ക് വേണ്ടി ഇങ്ങനൊരു ഭാരം ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് തന്നെയല്ല ദൈവമക്കളെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും ചില വിഷയത്തിന് മാറ്റമില്ല, എത്ര കരഞ്ഞിട്ടും ചില വിഷയത്തിന് മാറ്റമില്ല, എത്ര ഉപവസിച്ചിട്ടും ചില വിഷയത്തിന് മാറ്റമില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, അല്ല ദൈവമേ, നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ അറിയുന്നില്ലേ, എനിക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം, എനിക്ക് മാത്രം എന്താണ് ഇത്ര പ്രതികൂലം, എനിക്ക് മാത്രം എന്താണ് ഇത്ര വേദന, എനിക്ക് മാത്രം എന്താണ് ഇത്ര കഷ്ടത എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലെ ദൂത് ഞാൻ വീണ്ടും കൈമാറാം. ചില വേദനകൾ അത് ദൈവം അറിയാതെയല്ല, അത് നിന്നെ ഒന്നുകൂടി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാ, ഒന്നുകൂടെ പണിതെടുക്കുന്നതിന് വേണ്ടിയാ, ഒന്നുകൂടി ദൈവസന്നിധിയിൽ നിന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കപ്പെടുന്ന കഷ്ടങ്ങൾ, നീ അനുഭവിക്കപ്പെടുന്ന വേദനകൾ അത് നിന്നെ തകർക്കാനല്ല കുഞ്ഞേ. നീ അനുഭവിക്കപ്പെടുന്ന രോഗത്തിന്റെ വിഷയങ്ങൾ അത് നിന്നെ തകർക്കാനല്ല, നിന്നെ ഒന്നുകൂടെ പണിയാനാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറഞ്ഞാൽ നിനക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ചില കഷ്ടതകൾ മാറിപ്പോകട്ടെ, ചില രോഗത്തിന്റെ ശക്തികൾ ഇന്ന് മാറിപ്പോകട്ടെ, ചില രോഗബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. ദൈവം കൽപ്പിച്ചിട്ടുള്ളതല്ലാത്ത എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര നിലവിളിച്ചിട്ടും വിഷയത്തിന് മറുപടിയില്ലാത്ത വിഷയത്തിന്മേൽ ഈ വചനത്തിലൂടെ അടിയൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അത് ഒഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില അനുഭവങ്ങൾ അതുകൊണ്ട് നല്ലത് തന്നെയാ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്പം കൂടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് ഈ വനാന്തരങ്ങളിൽ ഇരുന്ന് കരയുന്ന അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് പറയുമ്പോൾ തൈലക്കൊമ്പിൽ അഭിഷേക തൈലവുമായി പ്രവാചകനായിരിക്കുന്ന ശമുവേല് ഈശായിയുടെ വീട്ടിലോട്ട് വരിക. ഈശായിയുടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ പട്ടണത്തിലുള്ള മൂപ്പന്മാരെല്ലാം വളരെ വിറയലോടുകൂടി നിൽക്കുക. കാരണം ശമുവേൽ ആരാ? പുരോഹിതനാണ്, ന്യായപാലകനാണ്, പ്രവാചകനാണ്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നൊരു മനുഷ്യൻ. ഈ അഭിഷേകത്തിന് അവിടേക്ക് ചെല്ലുമ്പോൾ ഈശായി വിറയാർന്ന ചുണ്ടും വല്ലാത്തൊരു അനുഭവത്തിൽ ഈശായി ചോദിക്കുക, അല്ല അങ്ങെന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നത്? അപ്പോൾ ശമുവേൽ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രവാചകൻ പറയുന്നൊരു മറുപടി ഇതാ. ഈശായി ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നുണ്ട്, അച്ഛ വംശപാരമ്പര്യം പഠിച്ചു വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു കുടുംബ പാരമ്പര്യമാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ അറിയാവുന്ന, ഉപവസിക്കാൻ അറിയാവുന്ന, ദൈവസന്നിധി കരയാൻ അറിയാവുന്ന നല്ലൊരു പാരമ്പര്യമാണ് അവിടെ കാണുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസന്നിധി കണ്ണീരൊഴുക്കുന്ന ഈശായിയുടെ ഭവനത്തിലേക്ക് പ്രവാചകൻ കയറി വരുമ്പോൾ പ്രവാചകനോട് ഈശായി ചോദിക്കുക, അല്ല അങ്ങെന്തിനാ എൻ്റെ ഭവനത്തിലേക്ക് നടന്നു വന്നിരിക്കുന്നത്? അപ്പോൾ പ്രവാചകനായിരിക്കുന്ന ശമുവേല് ഈശായിയെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ കുടുംബത്തിൽ ഒരു രാജാവിനെ കാണുന്നു. ആമേൻ, ആമേൻ. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത, ഇതാണ് ഉപവസിക്കുന്നവൻ്റെ പ്രത്യേകത. ഇന്നലകളിൽ നീ കരഞ്ഞതും ഇന്നലകളിൽ നീ ഉപവസിച്ചതും ഇന്നലകളിൽ ദൈവസന്നിധിയിൽ നിലവിളിച്ചതിനൊന്നും മറുപടിയില്ലാതിരിക്കത്തില്ല. ഒരുപക്ഷെ ഈശായി പറയുന്നുണ്ടായിരിക്കാം, എൻ്റെ ബാല്യം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാ, എൻ്റെ വെല്ലുപ്പൻ മുതൽ പ്രാർത്ഥിക്കുന്നതാ, ഉപവസിക്കുന്നതാ, ഇങ്ങനെയൊരു വാക്റ്റത്വം എനിക്ക് വേണ്ടിയുണ്ടായിരുന്നു, പക്ഷേ കർത്താവെ എന്നാ സംഭവിക്കുന്നതെന്ന് ഈശായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമായിരിക്കാം. ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നനയ്ക്കാത്ത നേരത്ത് പ്രവാചകൻ ആ ഭവനത്തിലേക്ക് കയറി വരിക. ഇതാണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകത, ഇതാണ് ഉപവസിക്കുന്നതിൻ്റെ പ്രത്യേകത. നോക്കിക്കേ, തൊട്ടു പിന്നാലെ ഭവനത്തിലെ എല്ലാ തലമുറകളെയും വിളിച്ച് മുൻപിൽ നിർത്തി ഇതിൽ ആരാണൊരു രാജാവെന്ന് അന്വേഷിക്കുക. അന്വേഷിക്കാൻ നോക്കിയപ്പോൾ നല്ല പടയാളികളുണ്ട്, നല്ല യോദ്ധാക്കളുണ്ട്, അവരെ കൊണ്ടുവന്നു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ ഓരോരുത്തരെയും മാറ്റി നിർത്തിയിട്ട് യഹോവയോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇവരാരുമല്ല. അപ്പോൾ വീണ്ടും പ്രവാചകൻ നേരെ ഈശായിയോട് ചോദിച്ചു, ഇനി ആരെങ്കിലും ഇതിൻ്റെ ഭവനത്തിലുണ്ടോ? ചോദ്യത്തിന് മറുപടിയായി ഈശായി പറയും, ഒരാളുണ്ട്, അവൻ ഇവിടെങ്ങും ഇല്ല, അവനങ്ങ് വനാന്തരത്തിലാണ്, അവൻ ബാലനാ, അവനെക്കൊണ്ട് വലിയ കാര്യസാധ്യതയൊന്നുമില്ല, അവനെൻ്റെ ആടുകളെയുമായിട്ട് വനാന്തരത്തിലാണ്. കണ്ടോ, ദാവീദിനോട് പറയുക, ഈശായിയോട് പറയുക, നീ അവനെയും കൂടെ വരത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈശായി ആള് വിട്ട് ദാവീദിനെ വീട്ടിലേക്ക് വരുത്തുകയാണ്. വീട്ടിൽ വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ തന്നെ മാറ്റി നിർത്തിയിട്ട് അവിടെ വലിയൊരു സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്. ദാവീദ് കയറി വരുമ്പോൾ ഒരിക്കലും തോന്നുന്നു, ഒരു പക്ഷേ താൻ കരഞ്ഞിട്ടുണ്ടാകാം, ഏറ്റവും ഇളയവനായിരിക്കുന്ന എന്നെ മാറ്റി നിർത്തിയല്ലോ, എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ, എന്നെ ഇവർ തള്ളിക്കളഞ്ഞല്ലോ എന്നൊരു ചോദ്യം ദാവീദിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകാം.
പക്ഷെ തള്ളപ്പെട്ടെങ്കിലും ഒറ്റപ്പെട്ടെങ്കിലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ടെന്ന് പറഞ്ഞാൽ അഭിഷക്തന്മാരെ, ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷ മണ്ഡലത്തിന്മേൽ നിങ്ങളെ ഒതുക്കി നിർത്തുന്ന, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന, നിങ്ങളെ തള്ളി മാറ്റിയിട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കാൻ കഴിയുമോ? യേശുവിൻ്റെ നാമത്തിൽ ഹൃദയ നുറുക്കത്തോടെ ശുശ്രൂഷ മേഖലകളുടെ മേൽ വലിയ തകർച്ചയോടെ വലിയ വേദനയോടെ ഇരിക്കുന്ന അഭിഷക്ത നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, നിങ്ങളെ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുന്ന ഈ ഒരു കർത്താവുണ്ട്. ആരും നിങ്ങളെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും, ആരും നിങ്ങളെ പേര് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും, ആരും നിങ്ങളെ മുൻപോട്ട് ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. റബാലിയേ ശന്തനെ, ദാവീദ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകനോട് ദൈവം സംസാരിച്ചു, ഇവൻ തന്നെ ആളെന്ന്. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്! ഇതാണ് ദൈവത്തിൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ. ഒരുപക്ഷെ റെക്കമെൻഡ് ദാവീദിന് ഇത് അറിയാമായിരുന്നെങ്കിൽ ദാവീദ് പലപ്പോഴും ഈ ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കലും ശൗലിൻ്റെയൊക്കെ അടുക്കൽ ഇങ്ങനൊരാൾ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ചന്ദനമായിരുന്നു. പക്ഷേ ദാവീദിനൊന്നും അറിയത്തില്ല. ദാവീദ് മനസ്സായി കാണും, എനിക്കൊരു വാക്തത്വമുണ്ട്, എങ്ങനെയെങ്കിലും സംഭവിക്കുമായിരിക്കാം എന്ന് ഒരുപക്ഷെ ദാവീദിന് അറിയാതിരിക്കാം. പക്ഷേ ആരെല്ലാം തള്ളി മാറ്റിയാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം പരിഹസിച്ചാലും ദൈവം നിൻ്റെ പേരൊരു വാക്തത്വം ഇട്ടിട്ടുണ്ടെങ്കിൽ, നിൻ്റെ പേരൊരു പുതപ്പ് വീണിട്ടുണ്ടെങ്കിൽ, നിന്നെ തകർക്കാനും നിന്നെ ഒതുക്കാനും നിന്നെ ഒറ്റപ്പെടുത്താനും നിന്നെ മാറ്റി നിർത്താനും ആർക്കും കഴിയത്തില്ല. കുഞ്ഞേ, പ്രിയ അഭിഷക്തന്മാരോട് വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തിന്മേൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിന്മേൽ, നിങ്ങളുടെ ഇല്ലായ്മയെ നോക്കി ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ മേഖലകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്ഥിതികൾ മാറട്ടെ. ഒറ്റപ്പെടുത്തിയ മേഖലയിൽ നിങ്ങൾ ചെല്ലാതെ ഇനി അവിടെ ഒരു ചലനം ഉണ്ടാകാത്ത തരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സ്ഥിതികൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ അഭിഷേകതൈലം ദാവീദിൻ്റെ മേലേക്ക് വീഴുകയാണ്. അഭിഷേകതൈലം ദാവീദിൻ്റെ മേലേക്ക് വീഴുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, തൻ്റെ വാഴ്ത്തത്വം നിറവേറപ്പെടുമ്പോൾ ഒരുവനെ കർത്താവ് അങ്ങ് പുറത്താക്കി. നീ ആരെയും പ്രതീക്ഷിച്ചു പോകണ്ടെന്നേ, നീ ആരെയും തള്ളി മാറ്റാൻ നീ നോക്കണ്ട. നിനക്ക് കർത്താവ് വെച്ചിട്ടുണ്ടോ, അത് തന്നിരിക്കും. നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് കർത്താവ് ചെയ്തിരിക്കും. നീ ഒരിടത്തും വേദി തിരക്കി, നീ പിള്ളേരുടെ അഡ്മിഷന് വേണ്ടിയോ, നീ ആരുടെ അടുത്ത് റെക്കമെൻഡേഷന് പോകണ്ട. നീ സ്വർഗത്തിലെ അപ്പനോട് സങ്കടം പറ, സ്വർഗത്തിലെ അപ്പനോട് നിന്റെ വിഷയം പറ. സ്വർഗത്തിലെ അപ്പൻ അത് പരിഹരിക്കാൻ ശക്തനായ ദൈവമാ. റബാലിയേ ശന്തനെ, സ്വർഗത്തിലെ അപ്പൻ ഒന്നും അസാധ്യമല്ല. കുറേയുടെ കഴിയുമ്പോഴാണ് സ്ഥിതികൾ മാറുന്ന. പടക്കളത്തിലേക്ക് ദാവീദ് ചെല്ലുകയാണ്. സാഹചര്യങ്ങൾ വളരെ വേഗത്തിൽ മാറി. പടക്കളത്തിലേക്ക് ചേട്ടന്മാരെ കാണാൻ, സഹോദരങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. സഹോദരന്മാരെ ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? കുറേ കഴിയുമ്പോഴേക്കും ദാവീദിൻ്റെ സമയം, ദൈവം വെച്ചിരുന്ന ആ തക്ക സമയം ദാവീദിൻ്റെ കരത്തിലേക്ക് വരികയാണ്. ദാവീദിന് ഇത് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുമെന്ന്. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കായിക വളരെ ശക്തന്മാർ ഒത്തിരി പേരുണ്ട്, പക്ഷേ ദാവീദിനറിയത്തില്ല എൻ്റെ സമയമാണ് തൊട്ടടുത്ത് നിൽക്കുന്നതെന്ന്. ദാവീദിനറിയത്തില്ല, കണ്ടോ, വനാന്തരങ്ങളിൽ കടന്നവൻ, അപ്പൻ്റെ ആടുകളെയും മേടിച്ച് ഒറ്റയ്ക്ക് നടന്നവൻ, എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർക്കുമെന്ന് ഉറപ്പുള്ളവൻ്റെ സ്ഥിതി മാറ്റിയത് കണ്ടോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, ദൈവമൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമൊരു വാക്തത്വം നിങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നിശ്ചയമാണ്, അത് സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ചില വാക്തത്വങ്ങൾ ചലിക്കട്ടെ. ചില വാക്തത്വങ്ങൾ ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ചലിക്കുമാറാകട്ടെ. റമനാരികൾ തുരെ, യേശുവിൻ്റെ നാമത്തിൽ ഇനി നടക്കത്തില്ലെന്ന് വിധി എഴുതിയ, ഇനി സംഭവിക്കത്തില്ലെന്ന് വിധി എഴുതിയ, ഇനി അങ്ങനെ ഒരു അവസരം ഒക്കത്തില്ലെന്ന് വിധി എഴുതപ്പെട്ട മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ സ്ഥിതികൾ മാറട്ടെ. ആരോ പറഞ്ഞ് ശൗലറിഞ്ഞു, പടച്ചട്ടയൊക്കെ ധരിച്ചു, ഞാൻ വേഗത്തിലോടി പോകാം, ഇതെനിക്ക് പരിചയമില്ലെന്ന് പറഞ്ഞ് ദാവീദ് ഒഴിഞ്ഞു മാറി. ദാവീദ് കവണയിൽ കല്ലെടുത്ത് വെച്ച് ശത്രുവിൻ്റെ നെറ്റിത്തടത്തിലേക്ക് എറിഞ്ഞു പതിക്കാൻ ദാവീദിന് കൊടുത്ത ധൈര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ അഭിഷേക തൈലം തൻ്റെ ശിരസിൻ്റെ മേൽ വീണതുകൊണ്ടാണ്. അവിടെ പറയുന്നുണ്ട്, അവൻ്റെ പൊക്കമോ വണ്ണമോ ഒന്നും നീ നോക്കണ്ടെന്ന് പറയുന്നുണ്ട്. ദാവീദ് കുറുകിയൊരു മനുഷ്യനാ. ശൗല ഗോലിയാത്ത് എങ്ങനെയുള്ള ആളാ, വലിയ മനുഷ്യനാ.
അവിടെ ചരിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ദാവീദ് ഭയപ്പെടാഞ്ഞതിൻ്റെ ഒറ്റ കാരണം തൻ്റെ അകത്ത് അഭിഷേകം വ്യാപരിച്ച ഒറ്റ കാരണമാണ്. നിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന ഈ അഭിഷേകം ഒന്നിനെയും ഭയക്കാനല്ല, നിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന ഈ അഭിഷേകം ദേശത്തിൻ്റെ ശക്തികളെ ഭയക്കാനുള്ളതല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം അന്ധകാര ശക്തിയെ നോക്കി നീ ഭയപ്പെടാനുള്ളതല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം മന്ത്രവാദവും ആചാരത്തെയും നോക്കി ഭയം നോടാനുള്ളതല്ല. അതിനെ അമർച്ച ചെയ്യാൻ, അതിനെ ശാസിക്കാനുള്ള ഈ അധികാരമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. കമണയിൽ കല്ലെടുത്ത് വെച്ച് ശത്രുവിൻ്റെ നെറ്റിത്തടത്തിലേക്ക് കൃത്യമായി എറിഞ്ഞു പതിക്കുന്ന ദാവീദ് തൻ്റെ സ്ഥിതി മാറുകയാ. വനാന്തരങ്ങളിൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന അവസ്ഥ മാറുകയാ. നോക്കി എത്ര വേഗത്തിലാണ്, എത്ര ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ മാറിയത്. ഇതാണ് ദൈവപദ്ധതി നിന്റെ മേലുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ദൈവപദ്ധതി നിങ്ങളുടെ മേലുണ്ടോ? നിങ്ങളെ ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവപദ്ധതി നിങ്ങളുടെ മേലുണ്ടോ? നിങ്ങളെ ആർക്കും ഒഴിവാക്കി നിർത്താൻ കഴിയത്തില്ല. ദൈവം തക്ക സമയത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ വാഴ്ത്തത്വമുള്ളവൻ അഭിഷക്തനായിരിക്കുന്ന ദാവീദ്, കുറച്ച് ആളുകൾ പാടിയൊരു പാട്ടുണ്ട്, ശൗലായിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ കൊന്നു എന്നുള്ളൊരു ഗാനപ്രതിഗാനം കേട്ട ശൗലിൻ്റെ അകത്തളങ്ങളിൽ ദാവീദിനോട് പതുക്കെ പതുക്കെ ദേഷ്യം തുടങ്ങി. കാരണം തൻ്റെ അഭിഷേകവും നഷ്ടപ്പെട്ടു, തൻ്റെ ശുശ്രൂഷയും നഷ്ടപ്പെട്ടു. അഭിഷേകമുള്ളവനെ, ശുശ്രൂഷയുള്ളവന് നേരെ അവൻ തിരിയാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷയുടെ വലിപ്പം എത്ര വലുതാണോ അതിനനുസരിച്ച് നിങ്ങൾക്കെതിരെ പ്രതികൂലങ്ങൾ ഉയർന്നു വരും. നിങ്ങളുടെ ശുശ്രൂഷകൾക്കനുസരിച്ച് നിങ്ങൾക്കെതിരെ അന്ധകാര ശക്തികൾ ഉയർന്നു വരും. നിങ്ങളുടെ ശുശ്രൂഷകൾക്കനുസരിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയുടെ വളർച്ചയനുസരിച്ച് നിങ്ങളെ തകർക്കാൻ ചില അന്ധകാര ശക്തികൾ നിങ്ങൾക്കെതിരെ വരും. യേശുവിൻ്റെ നാമത്തിൽ അതിനെ അമർച്ച ചെയ്യാനുള്ള അധികാരവും നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. എപ്പോഴാണോ ദാവീദിൻ്റെ ശുശ്രൂഷ വെളിപ്പെട്ടു തുടങ്ങിയത്, എപ്പോഴാണോ അഭിഷേകതൈലം വീണത്, അപ്പോൾ മുതൽ ദാവീദിന് ശത്രുക്കൾ ഉണ്ടായി തുടങ്ങി. കാര്യമെന്താ? നമ്മുടെ ശുശ്രൂഷ പുറത്ത് വരുമ്പോൾ, നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അന്ധകാര ശക്തികൾ എഴുന്നേൽക്കും. കാരണം അതിന് ഭയമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂതന് വിരാമം കുറിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം, നിങ്ങളെ മേൽ പകർന്നിരിക്കുന്ന നിയോഗം, അത് ആർക്കും തകർക്കാൻ കഴിയത്തില്ല, ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല, ആർക്കും അമർച്ച ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ഈ ഒരു കർത്താവുണ്ട്, തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുന്ന ഈ ഒരു കർത്താവുണ്ട്. ശുശ്രൂഷ മേഖലകളുടെ മേൽ പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുന്ന, ആരാധിക്കാൻ കഴിയാതിരിക്കുന്ന, ഉപവസിക്കാൻ കഴിയാതിരിക്കുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും മറുപടിയില്ലാത്ത വിഷയത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം അത് തക്ക സമയമായി മാറട്ടെ. വിഷയത്തിന്മേൽ മറുപടി ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില വിഷയത്തിന്മേൽ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന, കുടുംബത്തിലെ കടഭാരത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. റമാനിയെ ശന്തരെ, നിങ്ങളുടെ രോഗത്തിൻ്റെ മേലുള്ള വിടുതലിൻ്റെ സമയം ഇതാണ് യേശുവിൻ്റെ നാമത്തിൽ. ഒരുപക്ഷെ നിങ്ങൾ കിടക്കയിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ആത്മാവിൽ ഈ ദൂതിനോട് പ്രതികരിക്കാൻ കഴിയുമോ? തക്ക സമയത്ത് ഉയർത്തുന്ന, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചില രോഗശക്തികൾ അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ചില അന്ധകാരമണ്ഡലങ്ങൾ തകരുന്നത് അത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരശക്തികൾ വഴിമാറിപ്പോകട്ടെ, രോഗത്തിൻ്റെ ബന്ധനകൾ വഴിമാറിപ്പോകട്ടെ, തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തിൻ്റെ ആസക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് അത് വിടുതലായി സംഭവിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. രണ്ട്, കൂടെ നടക്കുന്ന ദൈവം. നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തെ ആരാധിച്ച, അല്ലെങ്കിൽ സത്യദൈവത്തിൻ്റെ കൂടെ നിന്ന ഒറ്റ കാരണം കൊണ്ട് തള്ളപ്പെടുന്ന മൂന്ന് യുവാക്കളെ നമ്മൾ കാണുന്നുണ്ട്. അവരെ തകർത്ത് കളയുന്നതിന് വേണ്ടി ചിലർ അവർക്കെതിരായി പരിശ്രമിക്കുന്നത് നമുക്കറിയാം. നെബുക്കദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന 60 മുഴം പുക്കമുള്ള, 6 മുഴം വീതിയുള്ള ആ വിഗ്രഹത്തെ നമസ്കരിക്കാനായിട്ട് ഈ ബാലന്മാരോട് പറയുകയാണ്. ഇവരതിന് കൂട്ടാക്കിയില്ല, അംഗീകരിച്ചില്ല. ഞാൻ വളരെ വേഗത്തിലോടിപ്പോകാം. അംഗീകരിച്ചില്ല. ഇവർക്കെതിരെ ചില കൽദേയ ബാലന്മാർ ഇവർക്കെതിരെ പലതരത്തിലുള്ള വാക്കുകളും പറയാൻ തുടങ്ങി, പരദൂഷണങ്ങൾ പറയാൻ തുടങ്ങി. സത്യദൈവത്തെ ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്നവരെതിരെ
ചില ആളുകൾ ശബ്ദമുയർത്താൻ തുടങ്ങി. കൽദയരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ബാലന്മാരുടെ പ്രത്യേകത അവർ ആസ്ട്രോളജിസ്റ്റ് അഥവാ അവര് നക്ഷത്രം നോക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നാളും നാഴികയും വിനാഴികയും മന്ത്രവാദങ്ങളൊക്കെ അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. അവരീ സത്യദൈവത്തെ ആരാധിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ, ഇവരെ മൂന്ന് പേരെയും കണ്ടപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇവരെ തകർക്കുന്നതിന് വേണ്ടി അവരൊരുങ്ങി തുടങ്ങി. ഈ ബാലന്മാർ അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇതാണ് നമ്മുടെയും പ്രത്യേകത. നമ്മൾ ആർക്കുമെതിരെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ആരാധനയെ നോക്കി, നമ്മുടെ ഉപവാസത്തെ നോക്കി നമുക്കെതിരെ ശത്രു ആരെയെങ്കിലും കരകളിലെടുത്തുകൊണ്ടിരിക്കും. അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കേണ്ട, അതിനെതിരെ നിങ്ങൾ സംസാരിക്കേണ്ട, അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തേണ്ട. ആ തക്ക സമയത്ത് എൻ്റെ ദൈവം ശബ്ദമുയർത്തിക്കോളും, തക്ക സമയത്ത് എൻ്റെ ദൈവം കരമുയർത്തിക്കൊള്ളും. അങ്ങനെ ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വീണ്ടും കാണുന്നുണ്ട്, അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയുകയാണ്. എരിയുന്ന തീച്ചുളയിലേക്ക് രാജാവ് ഈ മൂന്ന് ബാലന്മാരെ വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, പ്രണമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ പറഞ്ഞ കുറ്റാരോപണങ്ങളെല്ലാം കൂടെ കൂട്ടി ഇവർ എരിയുന്ന തീച്ചുളയിലേക്ക് ഇവരെ ഇടുകയാണ്. 23-ാം ദാനിയേലിൻ്റെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. രാജാവ് ഈ മൂന്ന് പുരുഷന്മാരെ എരിയുന്ന തീച്ചുളയിലേക്ക്, തീച്ചുളയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചു, എന്നിട്ട് അതിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ വലിച്ചെറിയാൻ കൽപ്പിച്ച, കൽപ്പന കൊടുത്ത അതേ രാജാവ് തന്നെ കാണുന്ന ഈ ഒരു കാര്യമുണ്ട്. വചനത്തിന് ഇപ്രകാരം തന്നെ കൊടുത്തിരിക്കുന്നു, നമ്മൾ മൂന്ന് പേരെയല്ലേ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞത്, നാലാമത് ഒരുവൻ കൂടി അതിൻ്റെ നടുവിലൂടെ നടക്കുന്നു. അവൻ്റെ രൂപം എന്താണ്? മനുഷ്യപുത്രനോട് സദൃശ്യനായവനാണ്, മനുഷ്യപുത്രനോട് സദൃശ്യനായവനാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മൂന്ന് പേരെ തീലെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിലൂടെ ഒരു മനുഷ്യപുത്രൻ നടക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മരണകരമായിട്ടുള്ള കെണിയുടെ നടുവിൽ, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, എന്ന നിങ്ങളറിയാം തന്നെ നിങ്ങളോടൊപ്പം നടക്കുന്ന, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ശബലാരകൾ തുര, അവൻ നിങ്ങൾ വെന്തു പോകാൻ അനുവദിക്കത്തില്ല, നിങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല, തീക്കിരയാകാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന നല്ലയൊരു കർത്താവുണ്ട്. ആമേൻ. തക്ക സമയത്ത് കൂടെ നടക്കുന്ന കർത്താവ്. കുറയോടെ കഴിയുമ്പോൾ മറ്റൊരു വിഷയം അവർക്ക് കയറി വരുന്നുണ്ട്. ദാനിയേൽ പതിവ് പോലെ ദൈവസന്നിധി 3 നേരവും പ്രാർത്ഥിക്കുന്നു. അവിടെയും ഇതുപോലെ ഒരു വിഷയം കയറി വരിക. അപ്പോൾ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇവരെ തള്ളിയിടുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. രാജാവിനറിയാം ഇവർ രക്ഷപ്പെടുമെന്ന്, പക്ഷെ ഇവരെ തള്ളിയിടുകയാണ്. തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പ്രഭാതത്തിൽ രാജാവ് വന്ന് ഇവരെ വിളിക്കുന്നൊരു കാര്യം കാണുന്നുണ്ട്. ഈ കൽദയ ബാലന്മാർ ഇവരെന്തൊക്കെ ഇവർക്ക് പ്രതികൂലമായിട്ടൊരുക്കിയോ, ആ ഒരുക്കിയവരെ അതേ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് തള്ളുന്ന ചരിത്രവും നമ്മൾ കാണുന്നുണ്ട്. ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ദാനിയേലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ വിളിയുടെ ഒരു അർത്ഥം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. സിംഹം വളരെ വിശന്നു കിടക്കുന്ന സിംഹമാണ്, വളരെ പട്ടിണി അനുഭവിച്ച് കിടക്കുന്ന സാഹചര്യത്തിലുള്ളവൻ്റെ മുൻപിലേക്കാണ് ഇവരെ വലിച്ചെറിയുന്നത്. പക്ഷേ സിംഹം വാതുറന്നില്ല. എന്താ കാര്യം? മറ്റാരും സഹായിക്കാനില്ലെങ്കിലും, മറ്റാരും കൂടെയില്ലെങ്കിലും, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ കാണാതെ പോയൊരു കാര്യമുണ്ട്. നമ്മൾക്ക് മുൻപേ ഇറങ്ങിയൊരു ദൈവമുണ്ട്, നമുക്ക് മുൻപും പിൻപുമായി യാത്ര ചെയ്തു വന്ന ഈ ഒരു കർത്താവുണ്ട്. നമ്മുടെ മുൻപിലും പിൻപിലും പ്രതികൂലങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും പതിയിരുന്നപ്പോൾ അതിനെ തട്ടിമാറ്റി അതിൻ്റെ നടുവിൽ നിന്ന് പുറത്ത് നമ്മളെ കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഇതെന്റെ കഴിവ് കൊണ്ട എങ്ങനെയോ സംഭവിച്ചു എന്ന് വിധി എഴുതുമ്പോൾ അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിങ്ങൾ അകപ്പെട്ട അപകടം അത് മരണകരമായിരുന്നു, പക്ഷേ അതിന്റെ നടുവിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ചുയർത്തിയ മൂന്നാമനായി ഒരുവൻ കൂടി ഇറങ്ങി വന്നു, അവന്റെ പേരത്രേ ക്രിസ്തു. തക്ക സമയത്ത് കൂടെ നടക്കുന്നവൻ, അനർത്ഥങ്ങളിൽ കൂടെ ഇരിക്കുന്നവൻ, അപകടങ്ങളിൽ കൂടെ ഇരിക്കുന്നവൻ, തള്ളിക്കളഞ്ഞിട്ട് മാറി നിന്ന് സംസാരിക്കുകയല്ല, മറിച്ച് കൂടെ സഞ്ചരിക്കുന്ന ദൈവം. അതാണ് തക്ക സമയത്ത് കൂടെ നടക്കുന്ന ദൈവം. അപ്പം നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ സന്ധിയാമത്തിൽ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും, നിങ്ങളുടെ പ്രതിസന്ധിയിൽ കൂടെ ഇരിക്കാൻ കഴിയും. മൂന്ന്,
തക്ക സമയത്ത് സൗഖ്യമാക്കുന്ന ദൈവം. ഞാൻ വളരെ വേഗത്തിൽ ഓടിപ്പോകാം. മൂന്നാമത്തെ കാര്യം, തക്ക സമയത്ത് സൗഖ്യമാക്കുന്ന ദൈവം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു രക്തസ്രവക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. 12 സംവത്സരമായിട്ട് അവിടെ കാണുന്നു, ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. അതിൻ്റെ ആ ട്രഡീഷൻ അനുസരിച്ച് പഠിക്കുമ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ചില സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുള്ള ഏറ്റവും വില കൂടിയ ട്രീറ്റ്മെൻ്റ്, 7 പ്രാവശ്യത്തോളം ഒരു വലിയ കുഴിയെടുത്ത് അതിനകത്ത് കഴുത്തോളം മണ്ണിട്ട് മൂടിയിട്ട് അതിനകത്തൂടെ പുകച്ച് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെ വില കൂടിയതാണ്. ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ഇവളെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് തൻ്റെ പണവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. തനിക്ക് പണമുണ്ടായിരുന്നപ്പോൾ, സൗന്ദര്യമുണ്ടായിരുന്നപ്പോൾ, ബന്ധങ്ങളുണ്ടായിരുന്നു, സ്വന്തങ്ങളുണ്ടായിരുന്നു, കൂടപ്പറപ്പുകളുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, സ്നേഹിതരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ താനൊരു രോഗിയായി തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആരും അന്വേഷിക്കുന്നില്ല. താനൊരു രോഗിയായി തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ വചനത്തിൽ കാണുന്നുണ്ട്, ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചിട്ട് അവളുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അവളുടെ രക്തസ്രവം എന്ന് പറയുന്ന രോഗം അവളെ കാർന്നു നിന്ന് കളഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന ആ സഹോദരിയോട് ആരോ പറഞ്ഞു, നീ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. പലപ്പോഴായി അവൾ കേട്ടു, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന്. പ്രിയ ആൻ്റി, പ്രിയ അമ്മേ, നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ തലമുറയുടെ മദ്യപാനവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ചില രോഗത്തിൻ്റെ ശക്തികളും നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഇനി എന്ത് ചെയ്യും, ആരോട് പറയും, ആരോട് കടം വാങ്ങിക്കും, ഉള്ളത് മുഴുവനും വിറ്റല്ലോ, ഉള്ളത് മുഴുവനും വിറ്റ് ചികിത്സിച്ചല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യവുമായിട്ടിരിക്കുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന ഒരു കർത്താവുണ്ട്. ഇവൾ ആരോ പറഞ്ഞറിഞ്ഞു, യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ സൗഖ്യമുണ്ടാകുമെന്ന്. അതറിഞ്ഞതുകൊണ്ട് ഇവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ വലിയ പുരുഷാരമാണ്, വലിയ ജനക്കൂട്ടമാണ്. അതിൻ്റെ നടുവിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പലരും ഇവളോട് പറഞ്ഞു, നീ മാറി നിൽക്കുക, നീ ക്ഷീണതയാ, ഈ പുരുഷാരത്തിൻ്റെ നടുവിൽ നീ വീണുപോയി കഴിഞ്ഞാൽ ജനം നിന്നെ ചവിട്ടിക്കൂട്ടും, നീ മരിച്ചു പോകും, അതുകൊണ്ട് നീ മാറാൻ പറഞ്ഞു. പക്ഷെ ഇവൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും വേണ്ടുകയില്ല, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ, എൻ്റെ കർത്താവിനോട് എൻ്റെ സങ്കടം അറിയിച്ചിട്ടേ പോകത്തുള്ളൂ. പ്രിയ സഹോദരി, നിങ്ങളുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് പലരും പറയുന്നുണ്ടായിരിക്കാം, യേശുവിൻ്റെ അടുക്കെ പോകണ്ട, പലരും പറയുന്നുണ്ടാകാം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന വേദന അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന സങ്കടം അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ആരൊക്കെ തടഞ്ഞാലും യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന, നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇവൾ ആ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ അവൾ പതിയെ പതിയെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലൊന്ന് തൊട്ടു. തൊട്ട മാത്രയിൽ അവൾ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു ഒരു വലിയ വിടുതൽ. അവൾ തൊട്ട മാത്രയിൽ ഒരു വിടുതൽ തിരിച്ചറിഞ്ഞു. അവിടെ വചനം പറയുന്നുണ്ട്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട്. കർത്താവ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറയുക, ഗുരുവേ ഒത്തിരി ആളുകളുണ്ടല്ലോ, ഇതിൻ്റെ നടുവിൽ ആരാ തൊട്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ യേശു പറയുന്ന മറുപടി ഇതാ, ആവശ്യബോധത്തോടെ എന്നെ ഒരാൾ തൊട്ടിട്ടുണ്ട്. ആവശ്യബോധത്തോടെ, പ്രിയ കുഞ്ഞെ, നിങ്ങൾ ആവശ്യബോധത്തോടെയാണോ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണോ നിങ്ങൾ വരുന്നത്? ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെയാണോ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? എന്നാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷയെ തിരികെ കരത്തിൽ മടക്കിത്തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന കിടക്കയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന രോഗം എന്തും ആയിക്കൊള്ളട്ടെ, ക്യാൻസർ ആയിക്കൊള്ളട്ടെ, ട്യൂമർ ആയിക്കൊള്ളട്ടെ, ഏത് രോഗവും ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം ദൈവത്തോട് പറ, കർത്താവെ എന്നെയൊന്ന് സൗഖ്യമാക്കണമേ, എന്നെയൊന്ന് തൊടണമേ. ഒരു നിമിഷം പറ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, രോഗങ്ങൾ പലതുണ്ട്, ചിലത് അമിത ഭക്ഷണം കൊണ്ടാകാം, ചിലത് മറ്റെന്തെങ്കിലും തരത്തിലാകാം, പക്ഷേ എല്ലാം രോഗമല്ല, ചിലത് രോഗത്തിൻ്റെ പിന്നിൽ ചലിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഇവളുടെ ശരീരത്തിൽ വിടുതൽ വ്യാപരിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് രോഗമായിരുന്നോ? ഒരിക്കലുമല്ല, ബാധമാറിയെന്ന വചനം പറയുന്നത്. നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന രോഗമായതായിരുന്നാലും
ഏത് ബാധയായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ ആത്മാവി പ്രതികരിക്ക, ആത്മാവി പ്രതികരിക്ക. ഇന്ന് സൗഖ്യത്തിന്റെ ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി വൈദ്യന്മാരെ നിങ്ങൾ കണ്ടില്ലേ? ഒത്തിരി ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്തില്ലേ? നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമില്ലേ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിടുതൽ വ്യാപരിക്കട്ടെ, ഇത് രോഗസൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. റമന ശതനേരകൾ തുരാ, പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിൽ യേശുവിന്റെ അടുക്കെ വാ. മനുഷ്യരിലും ഡോക്ടർമാരിലെല്ലാം നിങ്ങൾ ആശ്രയിച്ചിട്ട് മറുപടിയില്ലേ? യേശുവിന്റെ പാദപടുത്തെങ്കിൽ വാ. യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു ആ സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ മുഴുവരാത്രി പ്രാർത്ഥന നടക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ആ കൂട്ടായ്മ ആരംഭിക്കുക. ഈ ദൂത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ കണ്ണീരൊഴുക്കി ദൈവസ്നേഹം കരയാൻ തയ്യാറാണോ? നാളെ പ്രഭാതം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന വ്യഥകൾ എന്തായിരുന്നാലും, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന പ്രശ്നം എന്തായിരുന്നാലും, നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. യേശുവിന്റെ നാമത്തിൽ ചില രോഗശക്തികൾ അഴിഞ്ഞു മാറുകയാണ്, ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. നാളുകളായി കുടുംബത്തെ തകർത്തുകൊണ്ടിരുന്ന, നാളുകളായി നിങ്ങളെ ഒതുക്കിക്കൊണ്ടിരുന്ന, നാളുകളായി നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും സമ്പദ് മേഖലകളെ മുഴുവനും അപഹരിച്ചുകൊണ്ടിരുന്ന ചില രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. റബാലിയെ ശന്തനെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ഭവനങ്ങളുടെ ഉള്ളറകിൽ നിന്ന് ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ദൈവം വെറുതെ ഒരു ദൈവമല്ല, സാധാരണയൊരു ദൈവമല്ല. ആ ദൈവം സർവ്വവ്യാപിയാണ്, ആ ദൈവം സർവജ്ഞാനിയാണ്, ആ ദൈവം സർവശക്തനായ ദൈവമാ. എന്താണ് ഇതിന്റെ അർത്ഥം? അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞാലും അവിടെയും ഇറങ്ങി വരുന്നവൻ, സിംഹത്തിന്റെ ഗുഹയിലിറങ്ങി വരുന്നവൻ, എരിയുന്ന തീച്ചുളയിൽ ഇറങ്ങി വരുന്നവൻ, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനി. നിന്റെ ഭാരം എന്തായിരുന്നാലും, വേദന എന്തായിരുന്നാലും, നിന്റെ സങ്കടം എന്തായിരുന്നാലും, അത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കുകയല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെയും തിരിച്ചറിയുന്ന കർത്താവ്. മൂന്ന്, സർവശക്തനായ ദൈവം. എന്താണ് അതിനർത്ഥം? വൈദ്യശാസ്ത്രം പോലും മരണമല്ല, ഇനി നിന്റെ മുൻപിൽ ഒന്നുമില്ല എന്ന് വിധി എഴുതപ്പെട്ട വിഷയത്തിന്മേൽ, ഇനി മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന വിധി എഴുതപ്പെട്ട വിഷയത്തിന്മേൽ, വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ട വിഷയത്തിന്മേൽ, അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് സർവശക്തൻ. അങ്ങനെയാണെങ്കിൽ പ്രിയ കുഞ്ഞെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവവ്യാപിയായവൻ നിങ്ങളുടെ റൂമിനകത്തിറങ്ങുകയാണ്, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന വിഷയത്തിന്മേൽ ഇറങ്ങുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ വിഷയത്തെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ സർവവ്യാപിയായ ദൈവം നിങ്ങളുടെ വിഷയത്തെ അറിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആരൊക്കെ അറിയുന്നില്ലെങ്കിലും, ആരൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയെങ്കിലും, നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങളെ ചേർത്ത് നിർത്തുന്ന, നിങ്ങളെ സ്വീകരിക്കുന്ന, ബാറോടടയ്ക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ആയതിനാൽ ഈ രാത്രിയിൽ ദൈവസന്നിധി സമയത്തെ ചെലവഴിക്കാൻ തയ്യാറാണോ? ഈ മുഴുവരാത്രി പ്രാർത്ഥനയിൽ അല്പസമയം കഴിയുമ്പോൾ ആരംഭിക്കും, അത് നിങ്ങൾ പങ്കാളികളാകാൻ തയ്യാറാണോ? ഈ രാത്രി നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന രാത്രിയാ, ഈ രാത്രി നിങ്ങളുടെ ചരിത്രം തിരുത്തി എഴുതുന്ന രാത്രിയാ. അതുകൊണ്ട് സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും, തക്ക സമയത്ത് നിങ്ങളെ മാനിക്കും. കർത്താവ് കുഞ്ഞെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, കർത്താവ് നിന്റെ സ്ഥിതി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കർത്താവിനെ വിശ്വസിക്കാം, ഈ കർത്താവിനെ മുറുകെ പിടിക്കാം. സ്ഥിതികളെ മാറ്റുന്ന കർത്താവ്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.